നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആളില്ലാത്ത വീട്ടിൽ മോഷണ ശ്രമം. വീട് തകർന്നു വീണ് യുവാവിന് പരിക്കേറ്റു. അന്നമനടയിൽ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. മാളപ്പഞ്ചായത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. സംസ്കരണ പ്ലാന്റ് നിർജ്ജീവം. വാർത്തകൾ വിശദമായി. കാട്ടൂരിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണ ശ്രമം. കാട്ടൂർ മുനയത്ത് അമ്പലത്ത് വീട്ടിൽ അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. മുൻവശത്തെ വാതിൽ തിക്കി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. വീടിനകത്തെ അലമാരകൾ തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലാണ്. സ്വർണമുൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വീടിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തൊട്ടടുത്ത് താമസിക്കുന്ന അഷ്റഫിന്റെ മാതാവ് നഫീസയാണ് വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. അഷ്റഫും കുടുംബവും വിദേശത്താണ്. കാട്ടൂർ SI മനു വി നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മാളപ്പഞ്ചായത്തിലെ 3 വാർഡിൽ 1 ഏക്കറോളം വരുന്ന അണ്ണല്ലൂർ സ്പടികഞ്ചിറ പുല്ലും പായലും നിറഞ്ഞു ഉപയോഗശൂന്യമായ നിലയിലാണ്. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പായലും ചെളിയും നീക്കം ചെയ്ത് ചിറ നവീകരിച്ചാൽ ഈ മേഖലയിലെ ജലക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. ചിറയ്ക്ക് സമീപം ജലസംഭരണിയും മോട്ടോർ ഷെഡുമുണ്ട്. ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ PK സുകുമാരൻ വാർഡ് മെമ്പറായിരുന്നപ്പോഴാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. എന്നാൽ നാളിതുവരെയായിട്ടും ഇവിടേക്ക് വൈദ്യുതി കണക്ഷനും വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള മോട്ടോറും ലഭിച്ചിട്ടില്ല. 7 വർഷം മുൻപാണ് ഇവിടെ മോട്ടോർ ഷെഡും വാട്ടർ ടാങ്കും നിർമ്മിച്ചത്. വലതുകര കനാൽ വഴിയെത്തുന്ന വെള്ളം ഉപയോഗിച്ച് ഈ ചിറ നിറയ്ക്കാമെന്ന സൗകര്യവുമുണ്ട്. മാള ഗ്രാമപഞ്ചായത്തിൽ വരൾച്ചയും കുടിവെള്ളക്ഷാമവും കൂടുതലുള്ള പ്രദേശമാണിവിടം. മറ്റ് ജലസേചന പദ്ധതികൾ ഒന്നുമില്ലാത്ത പ്രദേശമായതിനാൽ വേനൽ കടക്കുന്നതോടെ കിണറുകളിലെ വെള്ളവും വറ്റും. കാർഷിക വിളകളും ഉണങ്ങി നശിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ചിറ നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ കോൺഗ്രസും BJP മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരൂർ റോഡിന് സമീപമുള്ള ചിറ നവീകരിക്കുകയും കനാൽ വഴിയെത്തുന്ന വെള്ളം ഉപയോഗിച്ച് നിറയ്ക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുളത്തിൽ വെള്ളമുണ്ടായാൽ സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ ജലസമൃദ്ധമാകും. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചിറയിലെ പായൽ നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. PK സുകുമാരൻ വാർഡ് മെമ്പറായിരിക്കെ കൊണ്ടുവന്ന പദ്ധതി പ്രസിഡന്റായപ്പോൾ പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മേത്തലയിൽ വീട് തകർന്നു വീണു, യുവാവിന് പരിക്കേറ്റു. മേത്തല ഫിനിക്സ് സ്കൂൾ ജംഗ്ഷന് പടിഞ്ഞാറുവശം കുരിശിങ്ങപ്പറമ്പിൽ ജ്യോതിലക്ഷ്മിയുടെ ഓടുമേഞ്ഞ വീടാണ് പാടെ നിലംപതിച്ചത്. ചൊവ്വാഴ്ച രാത്രി 11:30 അപകടം. ഇന്നലെ 11:30 സംഭവം തൂണൊടിഞ്ഞിട്ട് ഇറങ്ങിയോടിയതാണ്. ഞാൻ പനിയായിട്ട് 2-3 ദിവസമായി പണിക്ക് പോയിട്ടില്ല. ഞാൻ ശ്രീദേവി ഹോട്ടലില് ജോലി എടുക്കുന്നത് വടക്കേന്നാണ്. അപ്പൊ പനിയായിട്ട് അങ്ങനെ പോകാതിരുന്ന അങ്ങനെ 11:30 മരുന്ന് കഴിച്ചിട്ട് കിടന്നു. ഉറക്കം പിടിച്ചു തന്നെ വരവിനാണ്. ചെറുക്കാൻ അപ്പൊ കട്ടിലിന്റെ താഴെ പായിട്ട് കിടക്കിയിരുന്നു. അപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്വരം കേട്ടിട്ടുണ്ട്. അന്നെ ഓടിക്കോ പേരെ ചാഞ്ഞ് വരണുണ്ടെന്ന് തോന്നുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ജ്യോതിലക്ഷ്മിയും മകൻ മനോജും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ വീടിന്റെ മേൽക്കൂര ഇവരുടെ ദേഹത്തേക്ക് വീണു. അമ്മയെ രക്ഷിക്കാനായി ശ്രമിച്ച മനോജിന് പരിക്കേറ്റു. ജ്യോതിലക്ഷ്മി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സർക്കാരിന്റെ ഭൂവില നിർണയത്തിന്റെ അപാകത മൂലം വിലയ്ക്ക് വാങ്ങിയ ഭൂമി രജിസ്ട്രേഷൻ നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. ഭൂമിക്ക് വൻ വില നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ട് മുദ്രപത്രത്തിനും രജിസ്ട്രേഷൻ ഫീസിനുമായി 1,00,000 രൂപ ചെലവ് വരും. ഭർത്താവ് മരിച്ച ഹോട്ടൽ തൊഴിലാളിയായ ജ്യോതിലക്ഷ്മിക്ക് ഈ തുക കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. പണമില്ലാത്തത് മൂലം ഭൂമിയുടെ രജിസ്ട്രേഷൻ നീണ്ടുപോകുന്നതിൽ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് വീട് പണിയണമെന്ന ആഗ്രഹവും നടക്കുന്നില്ല. ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകി മാസങ്ങളേറെയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഫലത്തിൽ അധികൃതരുടെ അനാസ്ഥയാണ് ഈ കുടുംബത്തിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. അന്നമനടയിൽ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. അന്നമനടയിലെ ജംഗ്ഷനുകളും റോഡുകളും കേന്ദ്രീകരിച്ച് 7 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അന്നമനട വ്യാപാരി വ്യവസായി അസോസിയേഷനാണ് 2,00,000 രൂപ ചെലവഴിച്ച് വിവിധ ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ചെറിയ ദൃശ്യങ്ങൾ പോലും സൂം ചെയ്ത് കണ്ടെത്താവുന്ന തരത്തിലുള്ള ആധുനിക ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ജംഗ്ഷനിലേക്ക് എത്തുന്ന 3 റോഡുകൾ, ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ വരാവുന്ന തരത്തിൽ ബസ് സ്റ്റാൻഡ്, സഹകരണ ബാങ്ക് പരിസരത്തെ 1-വേ റോഡ്, മർച്ചൻ്റ് അസോസിയേഷൻ ഓഫീസ് എന്നീ സ്ഥലങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്.
രണ്ടാം ഘട്ടത്തിൽ മഹാദേവ ക്ഷേത്ര ജംഗ്ഷൻ, പുളിക്കക്കടവ് പാലം എന്നിവ ഉൾപ്പെടുത്തി ക്യാമറയുടെ പരിധി വർദ്ധിപ്പിക്കുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പി ആർ മധുസൂദനൻ പറഞ്ഞു. അന്നൂരിലെ മർച്ചൻസ് അസോസിയേഷന്റെ വ്യാപാരോത്സവം 2016 ഉദ്ദേശ്യശുദ്ധിയാണ്. നമ്മുടെ ടൗണിലെ, അതായത് അന്നൂരിലെ പ്രധാന പ്രദേശങ്ങളിലെ CCTV ക്യാമറ സ്ഥാപിച്ചു. ഒരു സുരക്ഷാ കവചം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. അതിൻ്റെ ഇതുമായിട്ട്, അതായത് നമുക്കറിയാം, ഇന്ന് മീഡിയ, ഏത് മീഡിയ നോക്കിക്കഴിഞ്ഞാലും അറിയാം ഏത് പ്രധാനമായിട്ടുള്ള കേസുകളിലും തെളിവായിട്ട് വരുന്ന CCTV. അതിന് സുരക്ഷാ കവചം അടുത്ത കാലത്ത് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് ഇവിടുത്തെ വ്യാപാരികളുടെ പുറത്തുള്ള ക്യാമറയെ കോപ്പി റൈറ്റ് ചെയ്ത് നമ്മൾ ശ്രദ്ധ കൊടുക്കുക. അപ്പം ഇനിയും നമ്മുടെ ഭാഗത്ത് എന്തൊരു ഇതുണ്ടായിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടാവുന്ന രീതിയിൽ പോലീസിന് ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി കിട്ടാവുന്ന രീതിയിൽ അസോസിയേഷൻ്റെ സ്വന്തം ചെലവിൽ 2,00,000 രൂപ ചെലവാക്കി ഇപ്പോൾ ജംഗ്ഷനിൽ നിന്ന് വൺവേ പരിസരത്ത് ഒന്ന്, സ്റ്റാൻഡിൻ്റെ ഒരു രണ്ട്, മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒന്ന്, അങ്ങനെ 6-7 ക്യാമറയും വരും. ഇത് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ അതിനുള്ള പ്രൊവിഷൻ കൂടി ഇട്ട് കഴിഞ്ഞിരുന്നു. അമ്പലനടയും പാലവും, പുളിക്കക്കടവ് പാലവും, അതേപോലെ തന്നെ ജുമാ മസ്ജിദ് ഇവിടെ കൂടി ഉൾപ്പെടുത്തി രണ്ടാം ഘട്ടത്തിലേക്ക് അതുകൂടെ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൂടെയാണ്. ഇതുവഴി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു, അതായത് ഒരു കുറ്റകൃത്യത്തിനുള്ള പ്രയത്നം പോലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കുന്ന ഉദ്ദേശത്തോടു കൂടി മർച്ചൻ്റ് അസോസിയേഷൻ ഇത് ചെയ്ത്. അപ്പോൾ അതിന് സഹകരിച്ച എല്ലാ ഞങ്ങളുടെ ഉപഭോക്താക്കളോടും പ്രത്യേകം നന്ദി. ഈ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ സംവിധാനം ആധുനിക രീതിയിൽ, അതായത് ഏകദേശം ഒരു ക്യാമറ സ്പേസ് 70 മീറ്ററിൽ എന്തെന്തായാലും കൃത്യമായിട്ട് സൂം ചെയ്തെടുക്കാവുന്ന HD സംവിധാനത്തോടുകൂടിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു വിഷയം ഉണ്ടായാലും പോലീസിന് അതിൻ്റെ കറക്റ്റ് ഇതിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അങ്ങനെ രീതിയിലേക്കാണ് സജ്ജീകരിച്ചത്. ജംഗ്ഷനിൽ അപകടങ്ങളും മോഷണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. മാള പഞ്ചായത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാളയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയിലാണ്. മാള ജൂത ശ്മശാനം, സിനഗോഗ പരിസരം, അഷ്ടമിച്ചിറ സെൻറ്റർ, മാള KK റോഡ്, മാളച്ചാൽ, മാള പുത്തഞ്ചിറ റോഡിലെ മാളിയേക്കൽ ഗാർഡന് സമീപം എന്നിവിടങ്ങളിലാണ് ധാരാളമായി മാലിന്യം തള്ളിനിലയിൽ കണ്ടെത്തിയത്. റോഡരികിലും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലുമാണ് ഈ രീതിയിലുള്ള മാലിന്യം ധാരാളമായി തള്ളിയതായി കാണപ്പെടുന്നത്. മാള പഞ്ചായത്ത് സംസ്കരണ പ്ലാന്റിലെ പഴയ വാഹനം ഓടിക്കാൻ കഴിയാതെ വന്നതും പ്ലാന്റ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതുമാണ് മാലിന്യം കുന്നുകൂടാൻ കാരണം. അഷ്ടമിച്ചിറ ഭാഗത്ത് കടകളിൽ നിന്നുള്ള മാലിന്യം റോഡരികിൽ ഇട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് ഇവിടെയുള്ള പറമ്പിലിട്ട് കത്തിച്ച് കളയുന്നുമുണ്ട്. മാലിന്യങ്ങൾ കത്തിക്കുന്നത് മൂലം അഷ്ടമിച്ചിറ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതായും പരാതിയുണ്ട്. സംസ്കരണ പ്ലാന്റ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്നും മാലിന്യം എടുക്കുന്ന വാഹനം പുതിയത് എത്തിയതായും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. സംഗീത നാടക അക്കാദമിയുടെയും കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും സഹകരണത്തോടെ രാരംഗ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ സംഘടിപ്പിക്കുന്ന 4-ാമത് അവധികാല നാടക ക്യാമ്പിന് തുടക്കമായി. 50 കുട്ടികൾ പങ്കെടുക്കുന്ന നാടകക്കളരിയിൽ പ്രമുഖ നാടക പ്രവർത്തകർ ക്ലാസ് നയിക്കും. ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ നാടകം തയ്യാറാക്കി അവതരിപ്പിക്കും. ശൃംഗാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് PR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് N രാധാകൃഷ്ണൻ നായർ, ക്യാമ്പ് ഡയറക്ടർ TC സലീഷ്, രാരംഗ് ഡയറക്ടർ V മനോജ്, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസർ, TK ഗംഗാധരൻ, ഡോക്ടർ V ആശാലത, രാജേഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു. പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുക സബ് ട്രഷറിയിലേക്ക് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ, കൊടുങ്ങല്ലൂർ മതിലകം ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിന് മുന്നിൽ പ്രതിഷേധം നടത്തി. മതിലകം ബ്ലോക്ക് സെക്രട്ടറി PK വേലായുധൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അണിനിരത്തിക്കൊണ്ട് ശക്തമായ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഇന്ന് കൊടുങ്ങല്ലൂർ ബ്ലോക്കിനും മതിലകം ബ്ലോക്ക് വിചാരിച്ചാൽ സാധിക്കും. ഈ ട്രഷറിക്ക് തൊട്ടടുത്തുള്ള എസ് ബി ഐയിലെ മുമ്പിൽ ഇന്ന് കേരളത്തിലെമ്പാടും ഇത്തരത്തിലുള്ള ധർണ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിവിടെ സ്തംഭിപ്പിക്കാനോ മറ്റു പരിപാടികൾ ഇന്ന് നമ്മുടെ മുമ്പിലില്ല. കാരണം ഇതൊരു
സൂചന മാത്രമാണ്. ഈ സൂചന കണ്ട് ഈ ബാങ്ക് അധികൃതർ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ വരും നാളുകളിൽ വളരെ ശക്തമായ ഒരു സമരം ഈ ബാങ്കിന്റെ മുമ്പിൽ ഉണ്ടാകും. അതിന് ഒരു സമാധാനം പറയേണ്ടി വരും. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി കെ ശശി അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം ഇസ്ലാമി മാസ്റ്റർ എൻ എ കുഞ്ഞു മൊയ്തീൻ, കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ, പ്രൊഫസർ എസ് ഭാർഗവൻ പിള്ള, ടി കെ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രപിന്നിയിൽ വ്യാപാര സ്ഥാപനത്തിൽ കയറി ആക്രമണം, ജീവനക്കാരന് പരിക്കേറ്റു. ചന്ദ്രപിന്നി സെൻട്രലിൽ ചുപ്പിമാളിൽ പ്രവർത്തിക്കുന്ന ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് എന്ന സ്ഥാപനത്തിലാണ് ആക്രമണമുണ്ടായത്. കടയുടമ അന്വേഷിച്ചെത്തിയ യുവാവ് കടയിലെ ജീവനക്കാരുമായി തർക്കിക്കുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു. കടയിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടിച്ചു തീർക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ പാലപ്പെട്ടി സ്വദേശി ചിഞ്ചു ശങ്കറിനെ വലപ്പാട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ചളിങ്ങാട് സ്വദേശി ഷാനുവിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു. സംഭവത്തിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി ചന്ദ്രപിന്നി യൂണിറ്റ് പ്രതിഷേധിച്ചു. പുത്തൻചിറയിൽ സിപിഐ അക്രമ രാഷ്ട്രീയത്തിനും നുണപ്രചരണങ്ങൾക്കുമെതിരെ BJP പുത്തൻചിറ പഞ്ചായത്ത് കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം ഷാജിമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്ത്ലാൽ, ശിവറാം, CR സുമേഷ്, IS മനോജ്, PS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് പുത്തൻചിറ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് CPM. അധികാരത്തിന് തണലിരുന്നു കൊണ്ട് ഈ പുത്തൻചിറയിൽ നടത്തിയിട്ടുള്ള തോന്നിവാസങ്ങൾ, അഴിമതികളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, 1 വർഷക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ അധികാരത്തിന്റെ സുഖലോലപത അത് അനുഭവിക്കാൻ സാധിക്കാതെ വന്ന CPM ഇന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വളരെ മൃഗീയമായ രീതിയിൽ ആക്രമിച്ച സംഭവം അതൊരു തർക്കമല്ല. ഭാരതീയ ജനതാ പാർട്ടി ആ അക്രമത്തെ അപലപിക്കുകയാണ്. ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങളെ തിരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധി, ജനാധിപത്യപരമായ രീതിയിൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, ഏത് കൊടിയായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് ജാതിയായിക്കോട്ടെ, അതിനെ അംഗീകരിക്കാനുള്ള ഒരു രാഷ്ട്രീയപരമായ മര്യാദ ആ മര്യാദ CPM ഇവിടെ പുലർത്തേണ്ടതായിരുന്നു. ഈ പുത്തൻചിറ നമുക്കറിയാൻ സാധിക്കും, വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമീണ മേഖലയാണ് പുത്തൻചിറ എന്ന് നമുക്കറിയാൻ സാധിക്കും. പക്ഷേ പുത്തൻചിറയിലെ വയലായ വയലെല്ലാം അതുപോലെ തണ്ണീർത്തടങ്ങളെല്ലാം നികത്തിക്കൊണ്ട് ഈ പുത്തൻചിറയെ തെരിശു ഭൂമിയാക്കാൻ നടപടികളുമായിക്കൊണ്ട് ഇവിടുത്തെ CPM മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ CPM ഭൂമാഫിയുടെ ഏജന്റ് ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യമാണ് സുഹൃത്തുക്കളെ ഈ പുത്തൻചിറയുടെ മണ്ണിലുള്ള ഒരു നഗരത്തിൽ യാതൊരു സംശയവുമില്ല. സാക്ഷരതാ മിഷൻ 26 വാർഷികത്തിന്റെ ഭാഗമായി മാളപഞ്ചായത്ത് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ അക്ഷരദീപം തെളിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 26ാമത് വാർഷികമാണ് സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻപന്തിയിലാണ്. മറ്റു പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പൊതു മറ്റു പല കാര്യങ്ങളും പല ക്രൂരകൃത്യങ്ങൾ തന്നെ മറ്റ് കേരളത്തിൽ തന്നെ വളരെ കുറവാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിന് കാരണം ഇവിടെ സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചതിൻ്റെ ഒരു ഗുണം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അറിവ് എന്ന് പറഞ്ഞാൽ അത് ആണ് നമുക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം. വൈസ് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷയായ ചടങ്ങിൽ PS ശ്രീജിത്ത്, ആശാ മനോജ്, നീത ജോഷി, ദീപചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഴുവഞ്ചേരി തുരുത്തിലേക്ക് പെരിഞ്ഞനം ചക്രപാടത്തു നിന്നുള്ള പാലം ശോചനീയാവസ്ഥയിൽ. കനോലി കനാലിന് കുറുകെയുള്ള പാലം ഏകദേശം 40 ആണ്ട് പഴക്കമുള്ളതാണ്. പാലത്തിന്റെ കൈവരികൾ തകർന്നും തൂണുകൾ ദ്രവിച്ച് കമ്പി പുറത്തായ നിലയിലുമാണ്. കാൽനൂറ്റാണ്ട് കാലത്തെ ഉറപ്പുമാത്രം വാഗ്ദാനം നൽകപ്പെട്ട പാലം 1.5 പതിറ്റാണ്ട് കൂടി അധികം പിന്നിട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. തുരുത്തിലെ 140 വരുന്ന കുടുംബങ്ങൾ ആശ്രയിക്കുന്നതാണിത്. പാലം തകരുന്ന പക്ഷം 6 കിലോമീറ്ററിലധികം ചുറ്റുവളഞ്ഞ് തുരുത്തുകാർക്ക് വീടണയാൻ സാധിക്കൂ. പാലം ഭീഷണിയിലായതോടെ പെരിഞ്ഞനം പഞ്ചായത്ത് അധികൃതർ അപായ സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആളില്ലാത്ത വീട്ടിൽ മോഷണ ശ്രമം. വീട് തകർന്നു വീണ് യുവാവിന് പരിക്കേറ്റു. അന്നമനടയിൽ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. മാളപഞ്ചായത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. സംസ്കരണ പ്ലാന്റ് നിർജീവം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.